ഊർജം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. മനുഷ്യരുടെ ദൈനംദിന ജീവിതം കടന്നു പോകുന്നത് തന്നെ ഊർജത്തിന്റെ ഉപയോഗത്താലാണ്. നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഊർജം വേണം, ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ ഊർജം വേണം, രാത്രിയിൽ കാഴ്ചകൾ കാണണമെങ്കിൽ ഊർജം വേണം, തണുപ്പകറ്റാൻ ഊർജം വേണം, ചൂടകറ്റാൻ ഊർജം വേണം. എന്തിനേറെ പറയണം, ബ്രൈറ്റ് കേരളൈറ്റിന്റെ ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഊർജം അത്യാവശ്യമാണ്. പക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഊർജോത്പാദനത്തിന് വേണ്ടി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഫോസിൽ ഫ്യൂവലുകളാണ്. അക്കൂട്ടത്തിൽ തന്നെ കൽക്കരി വളരെയധികം പ്രശസ്തമാണ്. ഇന്ത്യയിൽ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ പകുതിയിൽ അധികവും കൽക്കരി കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഊർജമാണ്. ഫോസിൽ ഫ്യൂവലുകൾ ഉപയോഗിക്കാനും ഉൽപ്പാദിപ്പിക്കാനും എളുപ്പമാണ്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള മെഷീനറികൾ ഉൽപ്പാദിപ്പിക്കാനും താരതമ്യേന എളുപ്പമുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. പക്ഷേ ഫോസിൽ ഫ്യൂവലുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് അത് ഭൂമിയിൽ ഉണ്ടായി വരുന്നില്ല. അതുണ്ടാകുന്ന നിരക്ക് വളരെയധികം കുറവാണ്, പക്ഷേ അത് ഉപയോഗിക്കുന്ന നിരക്ക് വളരെയധികം കൂടുതലുമാണ്. ഓരോ ദിവസം കഴിയും തോറും അതിന്റെ ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഇതിനെല്ലാം ഉപരിയായി വലിയ രീതിയിലുള്ള മലിനീകരണം ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ശബ്ദത്തിന്റെ രൂപത്തിലും കാർബൺ ഡയോക്സൈഡിന്റെ രൂപത്തിലും മലിനീകരണങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. കാർബൺ ഡയോക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ താപനിലയും വർദ്ധിക്കുന്നതാണ്. താപനില വർദ്ധിക്കുന്നതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ കാലാവസ്ഥയിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്ന ജൂൺ ജൂലൈ മാസങ്ങൾ മഴ ലഭ്യമായില്ല എന്ന് വരാം. മഴ തീരെ ലഭ്യമാകാത്ത സമയങ്ങൾ അതിശക്തമായിട്ടുള്ള മഴയായിരിക്കാം ഇവിടെ ലഭ്യമാകുന്നത്. അതിന്റെ പിന്നിലുള്ള കാരണക്കാരിൽ ഒരാൾ കാർബൺ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തന്നെയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പ്രളയങ്ങളുടെ ഒരു കാരണക്കാരൻ ഈ ഫോസിൽ ഫ്യൂവലാണ്. ഫോസിൽ ഫ്യൂവലിനെ റീപ്ലേസ് ചെയ്യാനായി നമ്മൾ ധാരാളം സോളാർ പവർ പ്ലാന്റുകളും വിൻഡ് മില്ലുകളും സ്ഥാപിക്കുന്നുണ്ട്. ഓരോ വർഷവും അതിന്റെ അളവ് കൂട്ടിക്കൊണ്ട് വരുന്നുമുണ്ട്. എങ്കിൽ പോലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഊർജക്ഷാമത്തിന്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഒരു ഉത്തരം പറയാൻ സാധിക്കും. ഹൈഡ്രജൻ എന്ന വാതകം ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു വാതകമാണത്. വലിയ അളവിലുള്ള ഊർജം ഇതിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് സൂര്യൻ. സൂര്യനാണ് നമ്മുടെ സൗരയൂഥത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത്. സൂര്യന് എങ്ങനെയാണ് ഈ ഊർജം ലഭ്യമാകുന്നത്? അത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ്. ഹൈഡ്രജന്റെ ഭാരക്കുറവുള്ള ഐസോടോപ്പുകൾ പരസ്പരം കൂടിച്ചേർന്ന് താരതമ്യേന ഭാരക്കൂടുതലുള്ള ഹീലിയമായി മാറുന്ന ഒരു പ്രക്രിയയാണ്. ഇതിലൂടെ വലിയ അളവിലുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഭൂമിയിൽ നമ്മൾ ഹൈഡ്രജനെ ഒരു ഫ്യൂവലായി ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ അളവിൽ നമുക്ക് പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഹൈഡ്രജൻ കത്തിയാൽ ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡോ കാർബൺ മോണോക്സൈഡോ അല്ല, മറിച്ച് ജലമാണ്. നമുക്ക് ഹൈഡ്രജനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഓരോ രീതിയും വ്യത്യസ്തമായതുകൊണ്ട് ഓരോ രീതിക്കും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങൾ പറയാറുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരു ഹൈഡ്രജൻ ഗ്രേ ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുന്നത് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുമുണ്ട്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ഹൈഡ്രജനാണ് ബ്ലൂ ഹൈഡ്രജൻ. ഇവിടെയും നാച്ചുറൽ ഗ്യാസ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പിങ്ക് ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂക്ലിയർ ഊർജത്തിന്റെ സഹായത്താലാണ്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഹൈഡ്രജൻ ഉണ്ട്, അതാണ് ഗ്രീൻ ഹൈഡ്രജൻ. ഒരു തരത്തിലും മലിനീകരണം സൃഷ്ടിക്കാത്ത രീതിയിലാണ് ഈ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജലമാണ്. ജലത്തിൽ നിന്നും ഹൈഡ്രജനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അവശേഷിക്കുന്നത് ഓക്സിജനാണ്. അത് മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള ഒരു വാതകമാണ്. വേണമെങ്കിൽ നമുക്ക് ആ ഓക്സിജനെയും സൂക്ഷിക്കാൻ സാധിക്കും. അത് പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനും കഴിയുന്നതാണ്. ഗ്രീൻ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി എഞ്ചിനീയർമാരുണ്ട്. അവരുടെ എല്ലാം ലക്ഷ്യം ഒന്ന് മാത്രമാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജത്തെ ഉൽപ്പാദിപ്പിക്കുക. ഈ ഊർജം മാത്രം മതിയാകും നമ്മുടെ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ. അതിനും അപ്പുറമുള്ള ഊർജം ലഭ്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. ഇതിനെല്ലാം അപ്പുറം നമുക്ക് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2019 ടാൽമോൺ മാക്രോ സ്ഥാപിച്ച ഒരു കമ്പനിയാണ് H2Pro. ജലത്തിൽ നിന്നും ഹൈഡ്രജനെയും ഓക്സിജനെയും വേർതിരിച്ചെടുക്കുക എന്നതാണ് ഈ കമ്പനിയുടെ ദൗത്യം. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ജലത്തിലേക്ക് 2 ഇലക്ട്രോഡുകളെ ഘടിപ്പിക്കുക, അതിലൂടെ വൈദ്യുതി കടത്തിവിടുക. ആ ജലത്തിൽ സോൾട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉപ്പുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് അവിടെ ധാരാളം കുമിളകളെ കാണാൻ സാധിക്കുന്നു. അത് വേറൊന്നുമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള ഹൈഡ്രജൻ എന്ന വാതകം തന്നെയാണ്.
പക്ഷേ ഇത്തരത്തിൽ ഹൈഡ്രജൻ എന്ന വാതകത്തെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് ചെലവുണ്ടാകുന്നതാണ്. നമുക്ക് ഒരു ഗ്ലാസ്സിനുള്ള ജലത്തിലല്ല ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കേണ്ടത്. കാരണം വ്യാവസായികമായിട്ട് ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെ ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം മതിയാവുകയില്ല, ആ ഹൈഡ്രജന്റെ വില തുച്ഛമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വേസ്റ്റായി വരുന്നത് ഓക്സിജൻ ആണ്. ആ ഓക്സിജനും അമൂല്യമായ ഒരു വാതകമാണ്. നമുക്ക് അതിനെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജനോടൊപ്പം തന്നെ ഓക്സിജനെ നമുക്ക് വേർതിരിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. H2Pro എന്ന കമ്പനി ഇവിടെ താപമാണ് ഉപയോഗിക്കുന്നത്. ചൂടുപയോഗിച്ച് ഓക്സിജനെ വേർതിരിച്ചെടുക്കുകയാണ്. അതിന് താരതമ്യേന തുച്ഛമായ ചെലവേ ഉള്ളൂ. അതിലൂടെ നമുക്ക് ഓക്സിജനെയും ശേഖരിക്കാൻ സാധിക്കുന്നു. അതിനുവേണ്ടി H2Pro ഉപയോഗിക്കുന്ന ഈ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഇടാക്. ഇതുപയോഗിച്ച് വലിയ അളവിൽ നമുക്ക് ഹൈഡ്രജനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. 95% ഇതിന്റെ എഫിഷ്യൻസി. വാട്ടർ ഇലക്ട്രോളിസിലൂടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന ഊർജ്ജത്തിന്റെ എഫിഷ്യൻസി വെറും 75%. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ ഉപയോഗിച്ച് വളരെ തുച്ഛമായ ചെലവിൽ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 2023 ഒരു കിലോഗ്രാം ഹൈഡ്രജന് വെറും $2 മാത്രമായിരിക്കും ചെലവാകുക. എന്നാൽ 10 കൂടി കഴിഞ്ഞാൽ $1 ഒരു കിലോഗ്രാം ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കണ്ടെത്തലുകൾ ഒന്ന് തന്നെയാണിത്. ഇതിലൂടെ തുച്ഛമായ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, അതിന്റെ ആപ്ലിക്കേഷനുകൾ അനന്തമാണ്. വൈദ്യുതി ഇല്ലാത്ത ഒരു മേഖലയുമില്ല. എല്ലാ മേഖലയിലും വൈദ്യുതി അത്യാവശ്യമാണ്. അത് തുച്ഛമായ ചെലവിൽ നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അമൂല്യമായിട്ടുള്ള അവസരങ്ങളായിരിക്കും ഇതിലൂടെ കൈവരാൻ പോകുന്നത്. നിരവധി തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. നമ്മുടെ പ്രകൃതി ഇൻഡസ്ട്രിയൽ റവല്യൂഷന് മുൻപ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രൂപത്തിലേക്ക് തന്നെ മാറാൻ പോവുകയാണ്. ബ്രൈറ്റ് കെയർലൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: ജലത്തിൽ നിന്നും നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജന് പറയുന്ന പേര് എന്താണ്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കെയർലൈറ്റ്. നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.